അഭിമാനമാണ്, പ്രൗഡാണ്. ജോഹാനെ ഒത്തിരി ഹാപ്പി അല്ലേ? നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഫൈനൽ ഫൈവ് ടോപ്പ് ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 100 ഡേയ്സ് നിന്നു. അതല്ലൈറ്റ് എന്താ പറയുക, ലാൻഡ്മാർക്ക്. ഒരു പിന്നീട് എവിടെ പോയാലും ജീവിക്കാന്നുള്ളൊരു ഇതാണ് ബിഗ് ബോസിൽ 100 ദിവസം. അങ്ങനെയല്ല, ശരിക്കും കോൺഫിഡൻസ് കൂടുതലാവും. അവള് വളരെ ഓൾറെഡി സ്ട്രോങ് ആണ്, പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ പറ്റി. പേർക്ക് അതുപോലെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൻ്റെ ഉള്ള പി ആർ. വേറെ ആരുമില്ല, നമുക്ക് വലിയ ആർമി വലിയ സംഭവമൊന്നുമില്ല. ഞങ്ങൾ മാത്രം എമ്മനെ വോട്ട് ചോദിക്കും, ഞാനും വോട്ട് ചോദിക്കും, നമ്മുടെ ഫാമിലി എല്ലാവരും വോട്ട് ചോദിക്കും. അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ അത് ഒരു സന്തോഷമാണ്, അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഫൈനൽ ഫൈവിൽ അച്ചീവ് ചെയ്തു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ആ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സാലിബർ താത്തിയപ്പോഴത്തേക്കും ആ ഒരു ഫോട്ടോ ഇങ്ങനെ താഴേക്ക് വീശു. ആ ഒരു ഇമോഷണൽ മൂവ്മെന്റ് എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി ഫൈവിൽ ഔട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഫൈനൽ ടൂവിൽ ധന്യം വരണം, സ്റ്റേജിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ബേസിക്കലി അത് നമ്മുടെ ഒരു ആഗ്രഹവും, അത് മാത്രമല്ല അതിനകത്ത് പെർഫോമൻസ് നമ്മളെ ഒരു പ്രേക്ഷകനെന്നുള്ള നിലയിൽ ഞാൻ കണ്ടതിൽ വരണം, ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരാൾ ഇപ്പം ധന്യയെപ്പോലെ ഒരാൾ വന്നിരുന്നെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഷോയ്ക്ക് വേറൊരു പാറ്റേണിൽ മത്സരിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാണ്. കാരണം ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ ഇത് വോട്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾ കാണാറില്ല. ഓ ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകൾ, കാരണം അത് ചീത്തവിളി ബഹളം എന്നുള്ളത് മാത്രം ഇഷ്ടപ്പെടുന്നു. അപ്പം ധന്യയെപ്പോലെ ഒരാൾക്ക് മുന്നേ വരാൻ പറ്റിയിരുന്നെങ്കിൽ ആ ബിഗ് ബോസ് എന്നുള്ളത് ഒരല്പം എലഗൻ്റായിട്ട് ചെയ്യാം, പെർഫോം ചെയ്താലും വിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയാണ്. അത് ഒരുപക്ഷെ ഞാൻ എൻ്റെ പോസ്റ്റിൽ ഞാൻ ഫേസ്ബുക്കിലും ഇട്ടു. ധന്യയെക്കാളും താരമൂല്യമുള്ള പല ആർട്ടിസ്റ്റുകളും അടുത്ത സീസണുകളിൽ വരാനായിട്ട് ഒരു പ്രചോദനമായി. അപ്പം ഒന്നുമില്ല, പിന്നെ അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറയുന്നതൊന്നും കാര്യമില്ല, ആള് പി ആർ വർക്ക് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. ഞാനത് ആദ്യം പറയാം, ഫെയർ ഗെയിം എന്താണോ അതിനകത്ത് അർഹതയുണ്ടെങ്കിൽ കിട്ടിട്ട് പ്രേക്ഷകർ, നമ്മളിനി എന്ത് പി ആർ ചെയ്താലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ജയിക്കുള്ളൂ. കാരണം ഇത്ര ഈ 3.5 കോടി ജനങ്ങളിലേക്ക് നമുക്ക് പി ആർ വർക്കൊന്നും ചെയ്ത് എത്തിക്കാനൊന്നും പറ്റില്ല. അപ്പം അതിനകത്ത് ജെനുവിനായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ആ പരിപാടി അറിയില്ല. ഒരുപക്ഷെ ആയിരിക്കാം, പക്ഷെ എനിക്കതിൽ നിരാശയില്ല. ഒരുപക്ഷെ ആയിരിക്കാം, നമുക്ക് ലാസ്റ്റ് എനിക്ക് അത് തോന്നി. കാരണം അതൊരു ഒരു ഇപ്പോൾ ഒരു പബ്ലിക് പോൾ, ഇപ്പോൾ അൺഒഫീഷ്യൽ പോൾ എന്ന് പറഞ്ഞാൽ ഫൈനൽ 6 വന്നപ്പോഴും ധന്യയുടെ പേരും സൂരജിൻ്റെ പേരും ഒഴിവാക്കിക്കൊണ്ട് പോള് ഇടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഫെയറായിട്ടുള്ളൊരു സംഗതി പോലുമല്ല. ഈ 4 പേരിൽ ആര് ജയിക്കും എന്ന് പറയുന്നത് തന്നെ അതൊരു അവരുടെ ഒരു 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 പ്ലാനാണ്. അപ്പോൾ അതിനൊന്നും നമുക്കങ്ങനെ തിരിച്ച് ചെയ്യാനായിട്ടില്ല. നമ്മൾ ഇന്ന് ഈ 100, 101 ദിവസം ഞാനിപ്പോൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കണ്ടസ്റ്റൻസിനെയും ധന്യയോ ധന്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആരോ ഞങ്ങളാരും ഡിഗ്രേഡ് ചെയ്യുക മോശമായിട്ട് ഒരു ഇതിനു വേണ്ടി താഴ്ത്തി ഒരു കമൻറ്റ് പോലും ഞാൻ കമൻറ്റ് പോലും ഇട്ട് അനാവശ്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. ന്യായമായിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ 6 പേരിൽ ഇവൾ ഡിസർവിങ് ആണെന്ന് പറഞ്ഞത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അവൾ ഡിസർവിങ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹാപ്പിയാണ്, അതിനകത്ത് വന്ന് 100 ദിവസം നിൽക്കണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം, പ്രാർത്ഥിച്ചത്. വന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറഞ്ഞു. രണ്ടുപേരില്ല, ആളെ മാത്രം പറയും സൈഡ്. അവൻ്റെ അമ്മയെ കാണാൻ കൂത്താട്ടുള്ള തന്ന് ഇന്ന് മിസ് ചെയ്തായിരുന്നു. അതെന്താ മിസ് ചെയ്യാത്ത പറയാം? അമ്മ 100 ദിവസം നിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഇപ്പോൾ കഴിഞ്ഞ എലക്ഷന് ഇതിനകത്ത് എപ്പോഴും ഒരു രാവിലെ എലിമിനേഷൻ ഉണ്ടെങ്കിൽ രാവിലെ ഒരു ഏതെങ്കിലും യൂട്യൂബ് ചാനൽ പറയും ധന്യ ഔട്ടായി, ധന്യ അവിടെ എയർപോർട്ടിൽ കണ്ടു, അവിടെ ചായ പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയും. ഇന്ന്
ധന്യ വീട്ടിലെത്തി റോബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് വരെ പറഞ്ഞിട്ട് ഒരു ഇത് എനിക്കറിഞ്ഞുണ്ട്. അതൊക്കെ എന്ത് പരിപാടിയാണ്. പക്ഷെ അതിനകത്തുള്ള പ്രശ്നം ഓരോ വട്ടവും ഔട്ടായെന്ന് പറയുമ്പോൾ യമൻ ഇരുന്ന് കരയും. രാവിലെ യമന് കൂത്താട്ട് വളർത്തുന്നത് ഞാൻ ട്രിവാൻഡ്രം യമൻ വിളിക്കും അമ്മ ഔട്ടായി. ഞാൻ പറയാം എടാ ഇല്ലടാ നീ ധൈര്യമായിട്ടിരിക്കുക ഔട്ടായിട്ടില്ല അതിനകത്ത് അതൊന്നും നോക്കണ്ട. അവർ അവിടെ ഷൂട്ടിംഗ് പോലും കഴിഞ്ഞിട്ടില്ല. ഉച്ചയാകുമ്പോഴാണ് അവരുടെ ഷൂട്ട് പോലും കഴിയുന്നത്. ഇവർ രാവിലെ ഇങ്ങനെ ഔട്ടായെന്ന് പറയും. അങ്ങനെ 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 100 ദിവസം പിന്നിട്ട ആളുകളാണ് ഞങ്ങൾ. ഡിസർവിംഗ് എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ തീരുമാനമാണ് ഒരു ഇതിനെ ബിഗ് ബോസ് വിജയി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ധന്യ ഈ 6 പേര് നിന്നതിന് ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചത്. ധന്യക്ക് ഇപ്പം എത്ര വോട്ട് കിട്ടിയാലും അതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശം ധന്യമാണ്. അതിനകത്ത് വേറൊരാളുടെ ഇതില്ല. ഈ 6 പേര് വന്നതിലും 6 പേരിൽ ഇപ്പം സൂരജിനെ സപ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അഖിൽ ഉണ്ടായിരുന്നു, സുചിത്ര ഉണ്ടായിരുന്നു, ഡെയ്സി ഉണ്ടായിരുന്നു, റിയാസിനെ സപ്പോർട്ട് ചെയ്യാൻ നിമിഷ ഉണ്ടായിരുന്നു, ജാസ്മിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദിൽസയെ സപ്പോർട്ട് ചെയ്യാൻ റോബിൻ ഉണ്ടായിരുന്നു, പിന്നെ അത് ബ്ലസ്ലിയെ സപ്പോർട്ട് ചെയ്യാൻ അപർണ ഉണ്ടായിരുന്നു. അപർണയല്ലല്ലോ, അപർണ ഉണ്ടായിരുന്നു. അപ്പം ധന്യ തമ്മിൽ ധന്യക്ക് സപ്പോർട്ട് ബാക്കി ആവുന്നില്ല. അവള് അതിനകത്ത് ഇത്ര 10 വോട്ട് കിട്ടിയത് 10 വോട്ടും ധന്യയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അത് നമ്മൾ ഇവിടെ നിന്ന് പോസ്റ്റ് ഇടുന്നതുകൊണ്ട് ഒന്നുമല്ല, അത് അവൾ 100 ദിവസം കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പെർഫോം ചെയ്ത് വാങ്ങിയതാണ്. അത് പ്രേക്ഷകർ കൊടുത്ത സ്നേഹമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ചേ കിട്ടിയുള്ളൂ, അഭിമാനമാണ്, അത്രേ ഉള്ളൂ. ആരോടും ഈ പറഞ്ഞ പോലെ ഈ ഇത് കിട്ടിയപ്പോൾ വേറൊരാളൊന്ന് ഇനി ആ ഞാനും കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് പറയാനായിട്ട്. പെട്ടെന്ന് വന്നതിനൊക്കെ പറഞ്ഞു കൂട്ടാത്തുള്ളിന്ന് നേരെ കൊണ്ടുവന്നാണ്. ഈ ഫൈനലില് എങ്ങനെയായിരുന്നു ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നോക്കുക പറയുകയാണെങ്കിൽ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ജനങ്ങളുടെ സപ്പോർട്ട് അറിയാൻ പറ്റി. പിന്നെ അതിൻ്റെ ഫൈനലിലെത്താൻ പറ്റി തന്നെ അതിൽ ഒത്തിരി എന്നെ സ്നേഹിക്കുന്നത് മനസ്സിലായി. വലിയ കാര്യമാണ്. പിന്നപ്പോ പിന്നെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് തോന്നി അപ്പോൾ ദിൽഷ വിന്നർ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്? എല്ലാവരും ഇവിടെ വിന്നേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവർക്കും വിന്നർ ആവാനുള്ള യോഗ്യതയുണ്ട്. എല്ലാവരും ഇല്ലാത്ത കണ്ടീഷൻസ് എല്ലാം വളരെ സ്മാർട്ടായിരുന്നു, നല്ല പ്ലെയേഴ്സായിരുന്നു. ദേശീയ ടോപ്പ് സിക്സിലേക്കൊക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇതറിയായിരുന്നു ഞങ്ങൾ ആര് വേണേലും ആകാമെന്നാണ്. പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് വേറെ അധികം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പുറത്തേക്ക് പോയവരോട് പോകുന്നെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് നല്ല ഈ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കും ടാസ്കിലൊക്കെ ഭയങ്കരധികം പെർഫോം ചെയ്താണ് ഫൈനലിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് പിന്നെ ആൾമാറായിട്ടുള്ള ടാസ്കൊക്കെ. സോ ഈ ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ ഒരു ദിവസം ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു? ഒരു മൈൻഡിൽ തോന്നിയിട്ടുള്ള കാര്യം? ഞാൻ വന്ന കാര്യം സാധിച്ചു എന്ന് വിചാരിച്ചു. 100 ദിവസം നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു.
ഫാമിലീസ് റെസ്പോൺസ് എങ്ങനെയാണ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും? ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരാണ് പി ആർ എന്ന് പറഞ്ഞത്, വേറെ ആരുമില്ല. തീർച്ചയായിട്ടും ഇവർ തന്നെയാണ്. കാരണം ഇവനെ ഇടയ്ക്ക് ഒന്ന് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. തളർന്നപ്പോഴേക്ക് ചിലപ്പോൾ ഞാനും തളർന്നു. ഈ അമ്മ നോമിനേഷനിൽ വരുന്ന സ്ഥലം ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ എനിക്കറിയാം, എന്റെ മോന് ജയിക്കണ മാത്രമേ ഇഷ്ടമുള്ളൂ, നോക്കുന്ന കാണാൻ ഇഷ്ടമല്ല എനിക്കറിയാം. ഒരു ഒരു എന്താ പറയാ ലാൻഡ്മാർക്ക് കഴിഞ്ഞ് ടെൻഡാണ് ഇറങ്ങുന്നത്. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫാമിലി റെസ്പോൺസ് എങ്ങനെയുണ്ട്? ബിഗ് ബോസ് ഫാമിലി റെസ്പോൺസ് റോബിനും ജാസ്മിനും ഭയങ്കര അടിയായിരുന്നു ഒന്നില്ല, പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ഫ്രണ്ട്സ്. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഉറപ്പായിട്ട് ഞങ്ങൾ അവിടെ ശരിക്കും ഒരു വീട് പോലെ തന്നെയാണ്. ചിലപ്പോൾ വഴക്കുണ്ടാവും, പിന്നൊന്നിക്കും, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ബാക്കി ഇവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പുറത്ത് നടക്കുന്നതാണ് ഗെയിം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയി കണ്ടിട്ട് ഇനി ബാക്കി എന്തെങ്കിലും പറയാം, എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ അവിടെ ഓക്കെ ആയിരുന്നു, ഞങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസും ഓക്കെ ആയിരുന്നു. ഗെയിമിന്റെ ഭാഗം ടാസ്ക് തരുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇവിടെയൊക്കെ പറയും. ഉറപ്പായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളല്ലേ, അപ്പൊ അതില് ആയി വരുന്ന കിന്നറാകാമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഫാൻസ് അങ്ങോട്ട് കൂടെയൊക്കെ മാറും, അതിപ്പോ അവരുടെ ഇഷ്ടമാണ്. നമുക്ക് ഞങ്ങൾക്ക് തന്ന വോട്ട് അത് അവരെ ഇഷ്ടപ്പെട്ട് തരുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫാൻ ഫൈറ്റുകളെ കുറിച്ചൊക്കെ അറിഞ്ഞായിരുന്നു? ഇറങ്ങിയതിന് ശേഷം അറിഞ്ഞു. ഇനി പോയിട്ട് ആളോട് ചോദിച്ച് കുറച്ച് മനസ്സിലാക്കണം എന്താ സംഭവിച്ചത്. ഈ പി ആർ വർക്കിന്റെ ഭാഗമാണല്ലോ ഈ ഒരുപാട് ആൾക്കാർ അവരെ ശ്രദ്ധിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്നെങ്കിൽ ധന്യയ്ക്ക് പി ആർ വർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ജയിക്കാൻ പറ്റാത്തത് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ അതെന്റെ എനിക്ക് എന്റെ ജെന്യുവൻ സപ്പോർട്ടേഴ്സിന് അറിയാൻ പറ്റി. എന്നെ അത്ര ഇഷ്ടപ്പെടുന്നവരെ, പിന്നെ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഞാൻ പോയ പോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെ കയറി പോയി അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. തനിയെ തന്നെ ഉണ്ടായിരുന്നു, തനിയെ തന്നെ ഗെയിം കളിച്ചു. ഇൻ ബിറ്റ്വീൻ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒന്നും വോട്ട് എനിക്ക് കിട്ടുവെന്നൊന്നും ചെയ്യുന്നില്ല, കാരണം അവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. എൻ്റെ കൂടെ എൻ്റെ വരെ ഉള്ളവരാണ് എൻ്റെ ഫ്രണ്ട്സ്. ചെറു ഞാൻ തനിയെ പോയി തനിയെ തന്നെ തിരിച്ചു. പുറത്തുള്ള ജനങ്ങളെ എന്നെ ഇഷ്ടപ്പെട്ടതാണ്, കുറേ സപ്പോർട്ട് ചെയ്തു, ഒത്തിരി സന്തോഷം. അത്രയുള്ള ആൾ